ഗവൺമെന്റ് ഐ ടി മലമ്പുഴയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ബിനി, ഗവൺമെന്റ് ഐ ടി മലമ്പുഴയിലെ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡിലെ ഇൻസ്ട്രക്ടറാണ്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്താൽ വിവിധ ട്രേഡുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് ട്രേഡിൽ സെക്കൻഡ് സെമസ്റ്ററിലുള്ള വിഷ്വൽ ബേസിക് ഫോർ അപ്ലിക്കേഷൻ വി ബി എ, അതിലെ ഇൻട്രൊഡക്ഷൻ ടു വി ബി എ ഫീച്ചേഴ്സ് ആൻഡ് അപ്ലിക്കേഷൻസ് എന്ന ഭാഗമാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻട്രൊഡക്ഷൻ ടു വി ബി എ, വി ബി എ വിഷ്വൽ ബേസിക് ഫോർ അപ്ലിക്കേഷൻ, വി ബി എയുടെ ഫുൾ ഫോമാണ് വിഷ്വൽ ബേസിക് ഫോർ അപ്ലിക്കേഷൻ. വി ബി എ ഈസ് എൻ ഇൻ്റഗ്രേഷൻ ഓഫ് മൈക്രോസോഫ്റ്റ് ഇവൻറ്റ് ഡ്രിവൻ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ലാംഗ്വേജ് വിഷ്വൽ ബേസിക് വിത്ത് മൈക്രോസോഫ്റ്റ് ഓഫീസ് അപ്ലിക്കേഷൻസ്. മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് അപ്ലിക്കേഷൻസ് അറിയാലോ, വേർഡ്, എക്സൽ, ആക്സസ്, പവർ പോയിൻ്റ്, ഇതെല്ലാം ഓഫീസ് അപ്ലിക്കേഷൻസ്. അത് നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്റർ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട്, ഒരു ഇവൻറ്റ് ഡ്രിവൻ ബേസിക് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് യൂസ് ചെയ്യണേ ഒരു പ്രോഗ്രാം ചെയ്യാൻ, അല്ലെ? ഒരുപാട് സോഫ്റ്റ്വെയർ ഒക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്ത് സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഫേമിൽ അല്ലെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുന്നവർ, നിങ്ങൾ ഏത് ലാംഗ്വേജിലായി സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണേ എന്തിലാന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ചിലർ പറയും ജാവയിലാണ്, സി പ്ലസ് പ്ലസിലാണ്, വിഷ്വൽ ബേസിക്കിലാണെന്നൊക്കെ. അങ്ങനെ ഒരു വിഷ്വൽ ബേസിക് എന്ന് പറയുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ട് വെൻഡ്രിവൺ. അപ്പോൾ മൈക്രോസോഫ്റ്റിൻ്റെ തന്നെ ആക്സസ്, എക്സലൊക്കെ പോലുള്ള അപ്ലിക്കേഷൻസിനുള്ളിലും ഈ മൈക്രോസോഫ്റ്റിൻ്റെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വിഷ്വൽ ബേസിക്കും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ബി ബി എന്ന് പറയുന്നത്. ദിസ് ഈസ് ദി സ്റ്റാൻഡേർഡ് മാക്രോ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ മോസ്റ്റ് മൈക്രോസോഫ്റ്റ് ഓഫീസ് പ്രൊഡക്റ്റ് ലൈക്ക് എക്സൽ, ആക്സസ്. മാക്രോ മാക്രോ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ മാക്രോ റെക്കോർഡ് ചെയ്യണത് പഠിച്ചിട്ടില്ലേ, വേർഡിൽ, എക്സലിൽ, എക്സലൊക്കെ നമുക്ക് മാക്രോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാക്രോ റെക്കോർഡ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് മാക്രോ ലാംഗ്വേജ് ആണ് ഈ ബി ബി എന്ന് പറയുന്നത്, ഒരു മാക്രോ ലാംഗ്വേജ് ആണ്. ഇപ്പോൾ നമ്മൾ മാക്രോ റെക്കോർഡ് ചെയ്യണമെന്ന് നോക്കി എക്സല്, എക്സല് മാക്രോ റെക്കോർഡ് ചെയ്യുന്നത് പഠിച്ചിട്ടില്ലേ. ഒരു മാക്രോ റെക്കോർഡ്, മാക്രോ എടുത്തു, മാക്രോന് ഒരു പേര് കൊടുത്തു, പേര് സീരീസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. 1, 2, 3, 4, 5 അങ്ങനെ ഒരു 10 വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോപ്പ് റെക്കോർഡിങ് ചെയ്യുക, ഒരു മാക്രോ റെക്കോർഡ് ചെയ്തു. ഈ മാക്രോ റൺ ചെയ്യണത് എങ്ങനെയാണെന്നറിയില്ലേ, മാക്രോ എടുത്തിട്ട് വ്യൂ മാക്രോസ് എടുക്കുക, മാക്രോ റൺ ചെയ്താൽ റൺ ചെയ്യും. ഇതിൽ നമ്മൾ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ആണ്, എഡിറ്റ്. എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോഡിലേക്ക് വരുന്നുണ്ട്. ഇത് ബി ബി എ കോഡാണ്, മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസ് അപ്ലിക്കേഷൻസിലല്ല മാക്രോ റെക്കോർഡ് ചെയ്യണത് ഉള്ള ലാംഗ്വേജ് ബി ബി എ. നമ്മൾ പ്രോഗ്രാം ചെയ്തതല്ല, നമ്മൾ ടൈപ്പ് ചെയ്ത് ചെയ്തതല്ലോ, ഇത് മാക്രോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ചെയ്ത കോഡാണ്. ഇത് ബി ബി എ ലാംഗ്വേജ്, ബി ബി എ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതെന്താ ചെയ്യുന്നത്. അതുപോലെ നമുക്ക് സ്വന്തമായിട്ട് ഇതുപോലെ മാക്രോ റൈറ്റ് ചെയ്യാം, പ്രോഗ്രാംസ് ഒക്കെ എഴുതാം, എന്നിട്ട് സേവ് ചെയ്തിട്ട് റൺ ചെയ്യാം, റെക്കോർഡ് തന്നെ ചെയ്യണമെന്നില്ല. വി ബി എ ഇസ് എ സ്റ്റാൻഡേർഡ് മാക്രോ ലാംഗ്വേജ് യൂസ്ഡ് ഇൻ മൈക്രോസോഫ്റ്റ് പ്രോഡക്റ്റ് ലൈക്ക് എക്സൽ, ആക്സസ്, എക്സെട്ര. ദി ഫണ്ടമെന്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ വി ബി എ ആൻഡ് വി ബി, ഫണ്ടമെന്റൽ ഡിഫറൻസ് വിത്ത് വി ബി എ ഫ്രം വി ബി ഇസ് ദാറ്റ് വി ബി എ ഈസ് യൂസ്ഡ് വിത്ത് ഇൻ ആൻ അപ്ലിക്കേഷൻ.
ഈ വി ബി എ നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ വേർഡ് എക്സൽ ആക്സസ് ഒക്കെ പോലെയുള്ള ആപ്ലിക്കേഷൻസിൻ്റെ ഉള്ളിലാണ് വി ബി എ യൂസ് ചെയ്യുന്നത്. അതാണ് മെയിൻ ഡിഫറൻസ് വി ബി വി ബി എന്ന് പറയും. വി ബി എന്ന് പറയുന്നത് അങ്ങനെയല്ല, വി ബി എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡ് അലോൺ സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലാംഗ്വേജാണ്. അതൊരു മൈക്രോസോഫ്റ്റിൻ്റെ ആപ്ലിക്കേഷനുള്ളിൽ മാത്രമേ വർക്ക് ചെയ്യൂന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു, ഒരു സൂപ്പർ മാർക്കറ്റ് ബില്ലിങ്ങിനുള്ളൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ നമ്മളിവിടെ സൂപ്പർ മാർക്കറ്റുകാർക്ക് സെയിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു കൊടുക്കുമ്പോൾ ഇത് ഈ സോഫ്റ്റ്വെയർ ഒരു മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ എക്സലിലോ വീഡിലോ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. ജസ്റ്റ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണം വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യും, വിൻഡോസിൽ അത് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയാം. അല്ലാതെ ഇതിനൊപ്പം ഒരു വേർഡോ എക്സലോ പോലൊരു ആപ്ലിക്കേഷൻ കൂടി വേണമെന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല. വി ബി വി ബി സ്റ്റാൻഡ് അലോൺ അങ്ങനെ വിഷ്വൽ ബേസിക് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് ഒരു ആപ്ലിക്കേഷൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വിത്തിൻ ആൻ ആപ്ലിക്കേഷനോ വർക്ക് ചെയ്യുമെന്ന് പറയില്ല. പക്ഷേ വി ബി എ എന്ന് പറയണത് മൈക്രോസോഫ്റ്റ് ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. വി ബി എയിൽ നമ്മൾ കോഡ് വരുന്നത് അതാണ് മെയിൻ ഡിഫറൻസ് വി ബി വി ബി എ തമ്മിൽ. There is built-in Visual Basic Editor in Microsoft Excel and can be used to customize and extend capabilities of MS Excel. ഒരു built-in Visual Basic Editor എക്സലിൻ്റെ കൂടെ ഉണ്ട്. നമുക്ക് വി ബി ചെയ്യണമെങ്കിൽ, വി ബിയിൽ ഒരു പ്രോഗ്രാം ചെയ്യണമെങ്കിൽ വിഷ്വൽ ബേസിക് ഇൻസ്റ്റാൾ ചെയ്യണം. പക്ഷേ വി ബി എ ചെയ്യാൻ വേണ്ടി വേറെ സെപ്പറേറ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളുടെ ഓഫീസ് പാക്കേജുകളുടെ കൂടെ തന്നെ ഒരു എക്സലിൻ്റെ കൂടെ തന്നെ വിഷ്വൽ ബേസിക്കിന് ഒരു എഡിറ്റർ ഉണ്ട്, അതെടുത്ത് ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ മാക്രോ എടുത്തപ്പോൾ മാക്രോ വഴിയല്ലേ നമ്മൾ മാക്രോ എഡിറ്റ് ചെയ്യല്ലേ ചെയ്തത്, അങ്ങനെ തന്നെ ചെയ്യണം എന്നില്ല. നമുക്ക് എക്സലിൽ തന്നെ വിത്ത് എക്സല് ഇതില് ഡെവലപ്പർ എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. ഡെവലപ്പർ ടാബ് ഓപ്പൺ ആയിട്ടില്ലെങ്കിൽ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാമല്ലോ. ഓപ്ഷൻസില് കസ്റ്റമൈസ് റിബണിൽ ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ടൊരു ടാബ് ഉണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ കാണുന്നില്ലെങ്കിൽ, ടിക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ആ ടാബ് ടിക്ക് ഇടണം, എന്നാലേ ഡെവലപ്പർ ടാബ് കിട്ടുള്ളൂ. ഓക്കെ, ഡെവലപ്പർ ടാബിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ വിഷ്വൽ ബേസിക് എന്നാണ്, അതാണ് വിഷ്വൽ ബേസിക് എഡിറ്റർ. എക്സലിൽ ബിൽറ്റിനുള്ള വിഷ്വൽ ബേസിക് എഡിറ്റർ ആണ്. നമ്മൾ ആ മാക്രോ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് ഈ കോഡ് ഇതിൽ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതിലില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോഡ് വരില്ല. നമ്മൾ ഫയൽ സേവ് ചെയ്യുന്നില്ല, ന്യൂ കൊടുക്കുകയാണ്. പുതിയ വർക്ക് ബുക്ക് എടുത്തു, ഇതിൽ നമുക്ക് വിഷ്വൽ ബേസിക് എഡിറ്റർ എടുത്ത് നോക്കാം. ഡെവലപ്പറിൽ വിഷ്വൽ ബേസിക് എഡിറ്റർ എടുക്കാം. ആൾട്ട് എഫ് ഇലവൻ കീ അല്ല, ആൾട്ട് എഫ് ഇലവൻ എന്നുള്ളത് പ്രസ് ചെയ്താൽ വിഷ്വൽ ബേസിക് എഡിറ്റർ വരും. എക്സെല്ല് ഡെവലപ്പർ വിഷ്വൽ ബേസിക് എഡിറ്റർ, അതിൽ കോഡൊന്നുമില്ല. അതിൽ നമുക്കൊരു കോഡ് എഴുതണമെങ്കിൽ ഇൻസേർട്ടിൽ മോഡ്യൂൾ എടുത്തിട്ട് പ്രോഗ്രാം എഴുതാം. നേരത്തെ നമ്മൾ ഒരു മാക്രോ റെക്കോർഡ് ചെയ്തിരുന്ന കാരണമാണ് ആ കോഡ് അവിടെ ഇവിടെ നിന്നത്. ഇപ്പം നമ്മൾ മാക്രോ ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് കോഡൊന്നുമില്ല. അപ്പം എക്സലിൽ തന്നെ ബിൽറ്റിൻ ഒരു വിഷ്വൽ ബേസിക് എഡിറ്റർ ഉണ്ട്. വി ബി എ ചെയ്യാൻ വേണ്ടി നമ്മൾ വേറെ ഒന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല സോഫ്റ്റ്വെയർ. ദി ആപ്ലിക്കേഷൻസ് ബിൽറ്റ് വിത്ത് ദി എം എസ് എക്സൽ ആർ കോൾഡ് വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻ ഓർ സിംപ്ലി വി ബി എ. നമ്മളിപ്പോൾ ഈ എക്സലിൽ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ പറയും വി ബി എ, അല്ലെങ്കിൽ വിഷ്വൽ ബേസിക് ഫോർ ആപ്ലിക്കേഷൻ എന്ന് പറയും. കോമൺ യൂസസ് ഓഫ് വി ബി എ: കസ്റ്റമൈസിങ്
and extending the functionalities of the application in which it is used. അതായത് ഈ വി ബി എ യുസേന അപ്ലിക്കേഷൻ നമ്മൾ എക്സലിലാണ് ചെയ്യണമെങ്കിൽ എക്സൽ അതിൻ്റെ ഫംഗ്ഷണാലിറ്റീസ് ഒക്കെ എക്സ്റ്റെൻഡ് ചെയ്യാം. നമുക്ക് പുതിയത് ഇപ്പോൾ സീരീസ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ പോലെ എഴുതി, അല്ലെങ്കിൽ ഒരു മാക്രോ മാക്രോ റെക്കോർഡ് എഴുതി. ഇപ്പം സീരീസ് വന്നില്ല, അതുപോലെ നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ എഴുതി അത് നമുക്ക് ഒരു ബട്ടണിലേക്ക് അസൈൻ ചെയ്യാം, മെനു ബാറിലായാലും അസൈൻ ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാം. നമ്മൾ എക്സലിൽ ഇല്ലാത്ത കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് പുതിയതായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ നമുക്ക് നമ്പറിന് വേർഡ്സിലേക്ക് ആക്കാം. ബിൽറ്റിന് അങ്ങനെ ഫംഗ്ഷൻ ഒന്നുമില്ലല്ലോ, നമുക്കൊരു ഫംഗ്ഷൻ ഉണ്ടാക്കാം. ഇപ്പോൾ 1000 and 100 ഇപ്പോൾ നമ്പറിലാണ്, 1001 നമ്പർ ടു വേർഡ്സ് കൺവേർഷന് വേണ്ടിയിട്ട് 1001 അങ്ങനെ വരാൻ വേണ്ടി നമ്മളുടേതായ ഒരു കോഡ് എഴുതിയിട്ട് വി ബി എൽ എഴുതിയിട്ട് എക്സലിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എക്സലിൻ്റെ ഫംഗ്ഷനാലിറ്റീസ് നമുക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓട്ടോമേറ്റിംഗ് എ ടാസ്ക് യു പെർഫോം ഫ്രീക്വൻ്റ്ലി, എക്സാമ്പിൾ മന്ത്ലി റിപ്പോർട്ട്സ്. നമുക്കിപ്പോൾ കുറച്ച് കാര്യങ്ങൾ എല്ലാ മാസവും ചില റിപ്പോർട്ട്സുകളൊക്കെ ജനറേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാ മാസവും ഒരേ സ്റ്റെപ്സ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ, അതിന് നമുക്കൊരു ടാസ്ക് ഒരു വി ബി എ കോഡായിട്ട് എഴുതിയിട്ട് ഒരു ബട്ടണിൽ അസൈൻ ചെയ്യും, അങ്ങനെ ചെയ്യാം. ഓട്ടോമാറ്റിക് റിപ്പീറ്റിംഗ് ഓപ്പറേഷൻ, എക്സാമ്പിൾ റിപ്പീറ്റിംഗ് എ സെറ്റ് ഓഫ് ആക്ഷൻസ് ഓൺ മെനി വർക്ക് ബുക്ക്. ഒരേ മെത്തേഡ്സ് തന്നെ ഒരുപാട് വർക്ക് ബുക്കിൽ നമുക്ക് വേണമെങ്കിൽ അത് വി ബി എ കോഡായിട്ട് എഴുതി വയ്ക്ക്. റിപ്പീറ്റ് ചെയ്യുന്ന ഓപ്പറേഷൻസ് നമുക്ക് സെറ്റ് ഓഫ് ആക്ഷൻസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇപ്പം നമുക്ക് സോർട്ട് ചെയ്യണം, ഫിൽറ്റർ ചെയ്യണം, ഒരുപാട് സ്റ്റെപ്പുകൾ ഇങ്ങനെ ചെയ്യാനുണ്ട്. അതെല്ലാം ഒരു പറയാം ഒരു മൊഡ്യൂളായിട്ട് എഴുതി വെച്ചിട്ട് കോൾ ചെയ്താൽ മതി, ഒരു പ്രൊസീജിയറായിട്ടോ ഒക്കെ എഴുതാം. ബി ബി എൽത്ത് ക്രിയേറ്റിംഗ് എ കസ്റ്റം കമാൻഡ്, ഫോർ എക്സാമ്പിൾ വൺ ദാറ്റ് കമ്പൈൻസ് മെനി കമാൻഡ്സ് ടു മേക്ക് ദ വർക്ക് ഫാസ്റ്റർ. ഒരേ സ്റ്റെപ്സ് നമുക്ക് കുറേ പ്രാവശ്യം ചെയ്യാനുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞു ഇപ്പോൾ സോർട്ട് ചെയ്യണം, സോർട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് ഡാറ്റ ഫിൽറ്റർ ചെയ്തിടുകയാണ്, അതിനുശേഷം വേറെ അങ്ങനെ കുറച്ച് സ്റ്റെപ്പുകൾ നമുക്കുണ്ട് ഒരു ഓർഡറിൽ ചെയ്യാനുണ്ട്. അതെല്ലാ സ്റ്റെപ്സുകളെല്ലാം ഒരൊറ്റ കമൻ്റ് ആക്കിയിട്ട് മാറ്റിയിട്ട് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് സ്പീഡിൽ വർക്ക് കിട്ടും, അല്ലെങ്കിൽ ഒരു കാര്യം കഴിഞ്ഞ് അടുത്തത് ചെയ്യാൻ നിൽക്കുമ്പോൾ സമയം പോലെ നമ്മൾ ഒറ്റ സ്റ്റെപ്പായിട്ടത് ചെയ്തു പോകും. ക്രിയേറ്റിംഗ് യൂസർ ഇൻട്രാക്റ്റീവ് ഫോംസ് ആൻഡ് കൺട്രോൾസ് ലൈക്ക് ബട്ടൺ ടു വിച്ച് മാക്രോസ് ഓർ കോഡ് ക്യാൻ ബി അസൈൻഡ്. നമുക്ക് എക്സലിൽ യൂസർ ഇൻട്രാക്റ്റീവ് ഫോംസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം. അത് നമ്മൾ ജസ്റ്റ് കാണിച്ചു തരാം. എക്സലിൽ ഇപ്പം ബി ബി എടുക്കണ മനസ്സിലായില്ലേ, ഡെവലപ്പറിൽ വിഷ്വൽ ബേസിക് എടുക്കുന്നു. ഇവിടെ നമുക്ക് ഇൻസേർട്ട് ഇൻസേർട്ട് യൂസർ ഫോം, യൂസർ ഫോം എന്ന് പറഞ്ഞിട്ട് ഫോം ഡിസൈൻ ചെയ്യാം. ഈ ഫോമിൽ നമുക്ക് ബട്ടൺ കമാൻഡ് ബട്ടൺസ് ടെക്സ്റ്റ് ബോക്സ് ലേബൽ ബോക്സ് അങ്ങനെയൊക്കെ ഇതിൽ ഡാറ്റ എൻറ്റർ ചെയ്യാം. കമാൻഡ് ബട്ടൺ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യണം, അങ്ങനത്തെ ഫോംസ് ഒക്കെ ഡിസൈൻ ചെയ്യാനും ഒക്കെ പറ്റും. ഒരു മാക്രോ റെക്കോർഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മാക്രോ റൈറ്റ് ചെയ്യുക, വി ബി എ കോഡ് എഴുതിയിട്ട് അതിലേക്ക് അസൈൻ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഒരു ബട്ടണിലേക്ക് ആ മാക്രോ അസൈൻ ചെയ്യുക ചെയ്യാം. കസ്റ്റമൈസിങ് ദ ക്വിക്ക് ആക്സസ് ടൂൾ ബാർ വിത്ത് യുവർ ഓൺ ബട്ടൺസ് ദാറ്റ് എക്സിക്യൂട്ട് ദി മാക്രോ യു റൈറ്റ്. നേരത്തെ ഞാൻ സീരീസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മാക്രോ ചെയ്തു, 1 2 വെച്ച് ഡ്രാഗ് ചെയ്യുമ്പോൾ 1 2 3 4 അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ഇത് നമുക്ക് സീരീസ് എന്ന് പറഞ്ഞിട്ടൊരു ക്വിക്ക് ടൂൾ ബാർ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ സേവ് ചെയ്ത് വെച്ച് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 1 2 3 4 ഇങ്ങനെ അങ്ങോട്ട് പ്രിന്റ് ചെയ്ത് വരാം. അത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വേണമെന്ന് വെച്ചാൽ അത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഒരു ഇതൊരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന മാക്രോ അതിലേക്ക് അസൈൻ ചെയ്യാം. ഡെവലപ്പിംഗ് ന്യൂ വർക്ക്ഷീറ്റ് ഫംഗ്ഷണാലിറ്റീസ് ദാറ്റ് ക്യാൻ ഗ്രേറ്റ്ലി സിംപ്ലിഫൈ യുവർ ഫോർമുലാസ്. ഡെവലപ്പിംഗ് ന്യൂ വർക്ക്ഷീറ്റ് ഫംഗ്ഷൻസ് ദാറ്റ് ക്യാൻ ഗ്രേറ്റ്ലി സിംപ്ലിഫൈ യുവർ ഫോർമുലാസ്. നമ്മളുടെ കുറച്ച് ഫോർമുലകളൊക്കെ ഉണ്ട്, അത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റിയ ഫംഗ്ഷൻസ് നമുക്ക് എഴുതാം. അപ്പോൾ കുറേ ഇഫൊക്കെ വെച്ച് ഒരുപാട് കണ്ടീഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഒറ്റ ലൈനിൽ എക്സലിലെ ഇഫ് ഫംഗ്ഷൻ വെച്ച് ചെയ്യുമ്പോൾ കുറേ കോംപ്ലിക്കേഷനായിട്ട് തോന്നും. അപ്പോൾ നമുക്ക് നമ്മളുടേതായ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫംഗ്ഷനിലേക്ക് കോൾ ചെയ്യാം. ഇപ്പോൾ വി ബി എ ലാംഗ്വേജ് വെച്ചിട്ട് ഒരു ഫംഗ്ഷൻ എഴുതാം, അത് ചെയ്തിട്ട് വാല്യൂ റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ളവർക്ക് എക്സലിലേക്ക് എവിടേക്കാണെങ്കിലും അത് യൂസ് ചെയ്യാം. ക്രിയേറ്റിംഗ് കംപ്ലീറ്റ് മാക്രോ ഡ്രിവൺ അപ്ലിക്കേഷൻ, ഒരു
ഒരു ആപ്ലിക്കേഷൻ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഒരുപാട് മൈക്രോകൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടോ മൈക്രോ റൈറ്റ് ചെയ്തിട്ടോ നമുക്കൊരു ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു മൈക്രോ വർക്ക് ചെയ്യണ തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാം. കോമൺ ടേംസ് യൂസ്ഡ് ഇൻ എക്സൽ വി ബി എൽ. ചില ടേംസ് വി ബി എല്ലിൽ യൂസ് ചെയ്യണ ടേംസ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, വി ബി എൽ ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ജാവാസ്ക്രിപ്റ്റിലും ഒബ്ജക്റ്റ് എന്താണെന്നൊക്കെ പഠിച്ചു. അപ്പം അതിൽ ഒബ്ജക്റ്റിനുള്ള എല്ലാ കാര്യങ്ങളും ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടി മെത്തേഡ് അതെല്ലാം മനസ്സിലാക്കിയിരുന്നു ജാവാസ്ക്രിപ്റ്റ് പഠിച്ചപ്പോൾ. ഇതെല്ലാം വി ബി എൽ ഉണ്ട്. ഇൻ എക്സൽ an object can be form, button, chart, or even the Visual Basic Editor itself. ഇപ്പം പ്രോഗ്രാം ചെയ്യുമ്പോൾ എക്സ് നമ്മളൊരു ഫോം ഇൻസേർട്ട് ചെയ്തു. അപ്പോൾ ഫോം ഒരു ഒബ്ജക്റ്റ് ആണ്, എല്ലാം ഓരോ ഒബ്ജക്റ്റ് ആണ്. നേരത്തെ എക്സലിൽ ഒരു ഫോം ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഇതിലൊരു ഫോം ഒരു ഒബ്ജക്റ്റ് ആണ്, ടെക്സ്റ്റ് ബോക്സ് ഒരു ഒബ്ജക്റ്റ് ആണ്, കമാൻഡ് ബട്ടൺ ഒരു ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റ് ആകുമ്പോൾ അതിന് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞിട്ട് മെത്തേഡ്സ് ഉണ്ട്, ഇവൻറ്റ്സ് ഉണ്ട്, അതെല്ലാം പഠിച്ചിട്ടുള്ളൂ. ജാവാസ്ക്രിപ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റ് എന്നുള്ള കൺസെപ്റ്റ്. അതിൽ പ്രോപ്പർട്ടി എന്താണ്, മെത്തേഡ് എന്താണെന്നൊക്കെ. ഈ കമാൻഡ് ബട്ടൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടി കാണുന്നില്ലെങ്കിൽ വ്യൂവിൽ പ്രോപ്പർട്ടീസിൻ്റെ വിൻഡോ എഫ് ഫോർ കീ പ്രസ് ചെയ്താൽ മതി, പ്രോപ്പർട്ടി വിൻഡോ കാണാം. ഇതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഈ കമാൻഡ് ഇവിടെ എഴുതി വന്നിരിക്കുന്ന കമാൻഡ് ബട്ടൺ വണ്ണെന്നാണ്. അപ്പോൾ അത് മാറ്റി നമുക്ക് അവിടെ ഓക്കെ എന്ന് പറയണമെങ്കിൽ അതിൻ്റെ ക്യാപ്ഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്, അതിലാണ് അത് കൊടുക്കുക. ക്യാപ്ഷൻ നമ്മൾ ഓക്കെ എന്ന് കൊടുക്കുമ്പോൾ കമാൻഡ് ആ കമാൻഡ് വണ്ണ് അത് മാറി ഓക്കെ എന്ന്, അതിൻ്റെ പ്രോപ്പർട്ടിയാണ്. മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ക്ലിക്ക് ഒരു ഇതിൽ എന്തെങ്കിലും ഒരു പുതിയ ഷീറ്റ് ആഡ് ചെയ്യുക, എക്സലില് എന്തെങ്കിലും ആക്ഷൻസ് എന്താണ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിൻ്റെ കളർ, ബാക്ക്ഗ്രൗണ്ട്, ക്യാപ്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിതിൽ കോഡ് എഴുതുമ്പോൾ ഇതിലിങ്ങനെ വ്യൂ കോഡ് എടുത്തതിൽ ക്ലിക്ക് ക്ലിക്ക് എന്നുള്ള ഇവൻറ്റിലാണ് ഈ പ്രോഗ്രാം എഴുതുന്നത്. ഇവിടെ സെലക്ട് ചെയ്ത ഇവൻ്റ് മാറി ഡബിൾ ക്ലിക്ക് വേണമെങ്കിൽ ഡബിൾ ക്ലിക്ക് എടുക്കാം. നമ്മളിവിടെ എന്താണ് പ്രോഗ്രാം എഴുതാനുള്ളതെന്ന് വെച്ചാൽ അത് ഡബിൾ ക്ലിക്ക് മൗസിൽ ബട്ടണിന് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യും, അല്ലെങ്കിൽ ക്ലിക്കിൽ വർക്ക് ചെയ്യും. ഇതാണ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റ് ചെയ്തപ്പോഴും ഡോക്യുമെൻ്റ് ഒബ്ജക്റ്റിലൊക്കെ നമ്മൾ ബട്ടൺ വെച്ചിട്ട് ഇവൻ്റ് ആയിട്ട് ക്ലിക്ക് ഡബിൾ ക്ലിക്ക് എന്നുള്ളതിലൊക്കെ എടുത്തിട്ടുള്ളതാണ്. ഇനി ബി ബി എല് ഓരോന്ന് ഫോം, ബട്ടൺ, അതെല്ലാം ഓരോ ഒബ്ജക്റ്റ് ആണ്. ഈ ഒരു ഒബ്ജക്റ്റ് ഹൈറാക്കി എന്നുള്ളതിൽ പറയുകയാണെങ്കിൽ എക്സൽ വി ബി ആണ് ഓരോ നമ്മൾ ചെയ്യുന്നത്. എക്സല് എക്സൽ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റ് ഹൈറാക്കി അറ്റ് ദി ടോപ്പ് ഓഫ് ദി ആപ്ലിക്കേഷൻ ഒബ്ജക്ട് ദാറ്റ് ഈസ് എക്സൽ ആണ് ഇവിടെ ആപ്ലിക്കേഷൻ. എക്സൽ എന്നുള്ളത് ടോപ്പില്. നെക്സ്റ്റ് ബുക്ക്, വർക്ക് ബുക്ക് എന്ന് പറയുന്നത് ബുക്ക് വൺ. നമ്മളൊരു എക്സലിൽ ഒരു ബുക്ക് വൺ കൊണ്ടൊരു വർക്ക് ബുക്ക് ക്രിയേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ആ ബുക്കിൽ ഷീറ്റ് വൺ, ഷീറ്റ് ടു, ഷീറ്റ് ത്രീ എന്ന് പറഞ്ഞാൽ എത്ര ഷീറ്റ് വേണമെങ്കിലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. അത് കഴിഞ്ഞ് ആ ഷീറ്റിൽ റേഞ്ച് എന്ന് പറയും. റേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സെല്ലുകൾ എ വൺ തുടങ്ങിയിട്ട് ഡി ടെൻ വരെ ആ ഒരു റേഞ്ച്, ആ ഒരു റേഞ്ചാണ് അടുത്ത ഒബ്ജക്റ്റ് ആയിട്ട് വേണ്ടത്. ആ റേഞ്ചിൽ തന്നെ ആ റേഞ്ച് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റേഞ്ചിൻ്റെ അതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, റേഞ്ചിൻ്റെ ഒരു ഏരിയ, ഒരു ഏരിയ ഒബ്ജക്റ്റ്, അതിൻ്റെ ബോർഡർ ഒബ്ജക്റ്റ്, ഫോണ്ട് ഒബ്ജക്റ്റ്, ക്യാരക്ടർ എന്ന ഓരോന്നും അതിൻ്റെ സബായിട്ടും വരും. നെക്സ്റ്റ് എക്സല്, എക്സൽ എന്ന് പറയുന്ന അപ്ലിക്കേഷൻ. അത് കഴിഞ്ഞ് അതിൻ്റെ താഴെ ബുക്ക് വൺ ഒരു ഒബ്ജക്റ്റ്. റേഞ്ച് ഒബ്ജക്ട്സ് ആർ ദെൻ എഗെയിൻ മെനി അതർ ഒബ്ജക്ട്സ് സച്ച് ആസ് ഏരിയ ഒബ്ജക്റ്റ്, ബോർഡർ, ഫോണ്ട് ഒബ്ജക്റ്റ്, ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ വീണ്ടും സബായിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റ് ഫോം ആണെങ്കിൽ ഫോം, അതിനൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഇമേജ് വയ്ക്കാം, നമുക്ക് അതിൻ്റെ കളർ, ക്യാപ്ഷൻ, അങ്ങനെയൊക്കെ ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ്. ഇപ്പം നമ്മളൊരു വർക്ക് ഷീറ്റാണ് ഒരു ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കണമെന്ന് വയ്ക്കാം. ഷീറ്റ് വൺ, ഷീറ്റ് ടു നെയിം ഇല്ലേ, അതിനെ നമുക്ക് മാറ്റാം, വേറെ നെയിം കൊടുക്കണ്ട, കൊടുക്കാം. ഇപ്പോൾ ഒരു ഷീറ്റ് ഇൻസെർട്ട്, ആ ഷീറ്റിൻ്റെ പേര് നമ്മൾ കോപ്പാന്ന് കൊടുക്കുമെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഷീറ്റ് വൺ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റിൻ്റെ നെയിം എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി എന്താ, കോപ്പാണ്. പ്രോപ്പർട്ടീസ് ആർ ആട്രിബ്യൂട്ട്സ് ഓഫ് ഒബ്ജക്റ്റ്, ദ ആർ യൂസ്ഡ് ടു ഡിഫൈൻ ആൻഡ് ഒബ്ജക്ട്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ആ ഒബ്ജക്റ്റിൻ്റെ പ്രത്യേകതകൾ, ഒബ്ജക്റ്റിൻ്റെ സൈസ്, ഹൈറ്റ്, വിഡ്ത്, അതിൻ്റെ കളർ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറയുന്നതാണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ദ വർക്ക് ഷീറ്റ് ഒബ്ജക്റ്റ് ഹാസ് മെനി പ്രോപ്പർട്ടീസ്.
one of which would be its name. ഒരു ഷീറ്റ് ആണ് ഇതിനൊരു നെയിം ഉണ്ടായിരിക്കും. ഷീറ്റ് 1, ഷീറ്റ് 2, ഷീറ്റ് 3 ഡിഫോൾട്ട് ആയിട്ട് വരണമെങ്കിൽ നമുക്ക് നെയിം മാറ്റി കൊടുക്കാം. ബൈ ചേഞ്ചിങ് ദ വിസിബിൾ പ്രോപ്പർട്ടി വി മേ ഹൈഡ് ഓർ അൺഹൈഡ് ഇറ്റ്. നമുക്ക് വേണമെങ്കിൽ ഷീറ്റ് ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഹൈഡ്, വിസിബിൾ അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുക, അൺഹൈഡ് ചെയ്യുക എന്നൊക്കെയുള്ളത്. മെത്തേഡ്സ്. മെത്തേഡ് ഈസ് സിംപ്ലി എ പ്രൊസീജിയർ ദാറ്റ് ആക്ട് ഓൺ എൻ ഒബ്ജക്റ്റ്. ഇറ്റ് മേക്ക് ദി ഒബ്ജക്റ്റ് ഡു സംതിങ് ലൈക്ക് ഓപ്പണിങ് എ വർക്ക് ബുക്ക്, ഡെലിറ്റിങ് ആൻഡ് വർക്ക് ഷീറ്റ്. നമ്മളിപ്പോൾ ഒരു വർക്ക് ഷീറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് ഷീറ്റിൻ്റെ നെയിം മാറ്റുക എന്ന് പറയുന്നത് അതിൻ്റെ പ്രോപ്പർട്ടി മാറ്റിയാൽ മതി. നെയിം ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഷീറ്റ് 1 ആണെങ്കിൽ ഷീറ്റ് 1 ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം കൊടുക്കാം. ആ വർക്ക് ഷീറ്റ് നമുക്ക് ഡെലിറ്റ് ചെയ്ത് കളയണം. അതൊരു മെത്തേഡാണ്. ഡെലിറ്റ് എന്ന് പറഞ്ഞ മെത്തേഡ് ആണെങ്കിൽ ആ മെത്തേഡ് ഫോളോ ചെയ്യാം. ഇവൻ്റ്. ആൻ ഇവൻ്റ് ഇൻ എക്സൽ വി ബി എ ഈസ് ദി റീസൺ ഫോർ ട്രിഗർ ഫോർ എൻ ആക്ഷൻ ടു ടേക്ക് പ്ലേസ്. നമ്മൾക്കിപ്പോൾ ക്ലിക്ക് എന്ന് പറഞ്ഞ ഇവൻ്റ് ആണ്, അല്ലെ ഡബിൾ ക്ലിക്ക് എന്ന് പറയുന്ന ഇവൻ്റ്. എപ്പോഴാണ് നമ്മൾ ഇതിരിക്കുന്ന കോഡ് വർക്ക് ചെയ്യേണ്ടത്, അത് വർക്ക് ചെയ്യാൻ കാരണം എന്താണോ അതിനെയാണ് ട്രിഗർ അല്ലെങ്കിൽ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു മെസ്സേജ് ബോക്സ് വരും. അപ്പം നമ്മൾ ആ കോഡ് എഴുതുന്നത് ക്ലിക്ക് എന്നുള്ള അതിലായിരിക്കും. ഡബിൾ ക്ലിക്കിലാണ് നമ്മൾ വേറെ എന്തെങ്കിലും ഇരിക്കണമെങ്കിൽ ഡബിൾ ക്ലിക്കിൽ ആ കോഡായിരിക്കും വർക്ക്. ക്ലിക്കിൽ ഒരു കോഡ് വർക്ക്. ഫോർ എക്സാമ്പിൾ എ മൗസ് ക്ലിക്ക് ഇസ് എൻ ഇവൻറ്റ്. ഡബിൾ ക്ലിക്കിംഗ് ആൻ ഒബ്ജക്ട് ഇസ് എൻ ഇവൻറ്റ്. ക്ലോസിങ് ഓർ ഓപ്പണിംഗ് ഓഫ് എ വർക്ക് ബുക്ക് ആർ ഓൾസോ ഇവൻറ്റ്സ്. ദി ആക്ഷൻസ് ടു ബി ടേക്കൺ വെൻ ദി ഇവൻറ്റ് ഒക്കർ ഈസ് റിട്ടേൺ ആസ് കോഡ് ഇൻ ദി ഇവൻറ്റ് പ്രൊസീജിയർ. ഈ ഇവൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരു ക്ലിക്ക് എന്ന ഇവൻറ്റ് നടക്കുമ്പോൾ എന്താണോ ആക്ഷൻസ് ആണോ ചെയ്യാനുള്ളത്, ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്ത വാല്യൂ അത് ക്യാരക്ടർ ലെറ്റർ ആവണം, അല്ലെങ്കിൽ അത് അതിലെത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്ന് അറിയണം, അങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ആ കോഡ് എഴുതുന്നത് ഈ ഇവൻ്റ് ഏത് ക്ലിക്കിലാണോ ഡബിൾ ക്ലിക്കിലാണോ ഏതിലാണോ വെച്ചാൽ ആ ഇവൻ്റ് പ്രൊസീജിയറിലാണ് അത് എഴുതുക. മാക്രോ. മാക്രോ ഇസ് എ സെറ്റ് ഓഫ് കമാൻഡ്സ് ബണ്ടിൽ ടുഗദർ അണ്ടർ വൺ നെയിം. ഇപ്പോൾ സീരീസ് എന്ന് പറഞ്ഞൊരു മാക്രോ കണ്ടില്ലേ, സീരീസ് എന്ന് പറയുന്ന ഒരു മാക്രോ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് ചെയ്യാനുള്ള സ്റ്റെപ്സ് ജസ്റ്റ് രണ്ട് നമ്പർ 1, 2 എന്നിട്ട് ഡ്രാഗ് ചെയ്തു ആ നമ്പേഴ്സ് വന്നു. നമുക്കിനി ആ നമ്പേഴ്സിനെ ബോൾഡ് ആക്കണം, അണ്ടർലൈൻ ചെയ്യണം, ഐറ്റാലിക് ആക്കണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറച്ച് സ്റ്റെപ്സുകളൊക്കെ ചെയ്യണമെങ്കിൽ അതൊക്കെ നെക്സ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് ഒറ്റ ഇതായിട്ട് ഒരു എന്താ പറയുക ഒരു പ്രൊസീജിയർ പോലെ എഴുതാം. ഒരു സെറ്റ് ഓഫ് കമാൻഡ്സ്, ഒന്നിൽ കൂടുതൽ ആക്ഷൻസ് നമുക്ക് ചെയ്യണമെങ്കിൽ അതെല്ലാം സേവ് ചെയ്തിട്ട് ഒരു പേരിൽ അത് സേവ് ചെയ്തിരിക്കുന്നത്. പിന്നെ ആ മാക്രോ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്സ് ആ ഓർഡറിൽ അങ്ങ് ചെയ്യും. ദീസ് ലോജിക്കലി പ്രീ റെക്കോർഡ് കമാൻഡ്സ് ക്യാൻ ബി റീ എക്സിക്യൂട്ടഡ് അറ്റ് എനി ലേറ്റസ്റ്റ് സ്റ്റേജ് ടു റിപ്പീറ്റ് ദ ടാസ്ക് ദ ആർ ഡിസൈൻഡ് ഫോർ. നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഒരിക്കൽ റെക്കോർഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മുന്നേ പ്രീ റെക്കോർഡ് കമാൻഡ്സ് ഒരിക്കൽ റെക്കോർഡ് ചെയ്ത് വെച്ച് നമുക്കത് റീ എക്സിക്യൂട്ട് ചെയ്യാം. വീണ്ടും ഇവിടെ എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ആ കോഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ വീണ്ടും ഒരാവശ്യത്തിന് അത് റിപ്പീറ്റ് ചെയ്ത വീണ്ടും വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ച സ്റ്റെപ്സ് നമ്മൾ റെക്കോർഡ് ചെയ്ത് പ്രീ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, അത് റീ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. മാക്രോ സിംപ്ലിഫൈ ദി വർക്ക് ബൈ എലിമിനേറ്റിംഗ് പ്രീ റൈറ്റിംഗ് ദി കോഡ് ഓർ റിപ്പീറ്റിംഗ് ദി സെയിം സ്റ്റെപ്സ്. മാക്രോസ് നമ്മളെ വർക്ക് സിംപ്ലിഫൈ ചെയ്യും. വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒരേ സ്റ്റെപ്സ് എഴുതുന്നത് ഒഴിവാക്കാനും എല്ലാം വേണ്ടിയിട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളായിരിക്കും ഫ്രീക്വൻലി റിപ്പീറ്റഡ് ആക്ഷൻസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ മാക്രോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വയ്ക്കും, അല്ലെങ്കിൽ മാക്രോ വി ബി എ മാക്രോ എഴുതി വയ്ക്കാം. പ്രോഗ്രാം എഴുതിയിട്ട് വി ബി എ ലാംഗ്വേജ് വെച്ചിട്ട് എഴുതാം. ദി അഡ്വാൻറ്റേജസ് വിത്ത് മാക്രോ ഈസ് ദാറ്റ് they can be designed even by a person not knowing much of the programming. So, programming അറിയാതെ തന്നെ നമ്മൾ വേർഡ് എക്സലൊക്കെ പഠിക്കുമ്പോൾ മാക്രോ റെക്കോർഡ് ചെയ്തിരുന്നില്ലേ, അപ്പോൾ പ്രോഗ്രാമിംഗ് അത് അറിയുന്നില്ലെങ്കിൽ തന്നെ മാക്രോ ചെയ്യാം. പ്രൊസീജിയേഴ്സ്. പ്രൊസീജിയേഴ്സ് ആർ നെയിംഡ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് ആർ എക്സിക്യൂട്ടഡ് ആസ് എ ഹോൾ. അപ്പോൾ നമ്മൾ എക്സലിൽ ചെയ്യാനുള്ള ഉദ്ദേശിക്കുന്ന സ്റ്റെപ്പുകളെല്ലാം എഴുതുന്നത് ഒരു പ്രോഗ്രാം ആണ്. ഒന്നി കൂടുതൽ സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും അതിൽ. ഒരു ഒരാൾ സാലറി കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ അയാൾ ഡി എ കാൽക്കുലേറ്റ് എച്ച് ആർ എ കാൽക്കുലേറ്റ് ചെയ്യണം.
അതുപോലെ ഡിഡക്ഷൻസ് എന്നിങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതിൻ്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള അത് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതി വെച്ചിട്ട് അതിനൊരു പേര് കൊടുക്കും, കാൽക്കുലേറ്റ് സാലറി എന്ന് പറഞ്ഞു. കാൽക്കുലേറ്റ് സാലറി എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ ഫോളോ ചെയ്യുമ്പോൾ അത് ഒന്നിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യും. That tell Excel how to perform a specific task. നമ്മൾ പ്രൊസീജിയർ എഴുതി, കാൽക്കുലേറ്റ് സാലറി എന്ന് പ്രൊസീജിയർ എഴുതി. നമ്മൾ ആ പ്രൊസീജിയർ ഫോളോ ചെയ്ത് അതിലെങ്ങനെ ആ ടാസ്ക് ചെയ്യും, എന്ന് വെച്ചാൽ എങ്ങനെ സാലറി കാൽക്കുലേറ്റ് ചെയ്യും, അതിനുള്ള സ്റ്റെപ്സ് ഒക്കെ നമ്മൾ എഴുതിയിട്ടുണ്ടാവും. എന്തെങ്കിലും കണ്ടീഷൻസ് ഒക്കെ ഉണ്ടോ, സാലറി ഇത്രയും കൂടുതലാണെങ്കിൽ ഡി എത്ര അല്ലെങ്കിൽ കുറവാണെങ്കിൽ, അങ്ങനെ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ അതിൽ എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പം ആ ടാസ്ക് എങ്ങനെ ചെയ്യണം അതിൻ്റെ സ്റ്റെപ്സ് എല്ലാം എഴുതിയിട്ടുണ്ടാവും ആ പ്രൊസീജിയറിൽ. ദ ടാസ്ക് പെർഫോംഡ് ക്യാൻ ബി വെരി സിമ്പിൾ ഓർ വെരി കോംപ്ലിക്കേറ്റഡ്. ചില ടാസ്ക് ചെറുതായിരിക്കും, ചിലത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. ചില സാലറി കാൽക്കുലേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഉണ്ടാവുള്ളൂ. പക്ഷെ ചിലതിൽ ഒരുപാട് കണ്ടീഷൻസ് ടിക്ക് ചെയ്യാനും കുറേ കാൽക്കുലേഷൻസ് ഉണ്ടായിരിക്കും. എക്സ്പീരിയൻസ് നോക്കിയിട്ടും ഒരുപാട് കണ്ടീഷൻസ് ചെക്ക് ചെയ്യാനും ഒക്കെ ഉണ്ടായിരിക്കും. ഇറ്റ് ഈസ് ഗുഡ് പ്രാക്ടീസ് ടു ബ്രേക്ക് ലോങ് ഓർ കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയേഴ്സ് ഇൻ ടു സ്മോളർ സൈസ്ഡ് ലോജിക്കൽ ഓർഡേർഡ് പ്രൊസീജിയേഴ്സ്. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണെങ്കിൽ നമ്മളതിനെ കുറേ ഭാഗങ്ങളായിട്ട് തിരിക്കും, സ്മോളറായിട്ട് ഓരോ ലോജിക്കലി ഓർഡേർഡ് ആയിട്ട്. എന്നിട്ട് ആദ്യം ഒരെണ്ണം ചെയ്യും, അത് കഴിഞ്ഞിട്ട് അടുത്തത് ചെയ്യുക, അങ്ങനെ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കാം. ടു മെയിൻ ടൈപ്സ് ഓഫ് പ്രൊസീജിയേഴ്സ് ആർ സബ് ആൻഡ് ഫങ്ഷൻ. സബ് പ്രൊസീജിയേഴ്സും ഉണ്ട്, ഫങ്ഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഫങ്ഷൻസ് എന്താണ് ജാവാസ്ക്രിപ്റ്റ് പഠിച്ചിട്ടുണ്ട്, ഫങ്ഷൻ ചെയ്യും. നമ്മൾ രണ്ട് നമ്പർ ആഡ് ചെയ്യാനുള്ള ഫങ്ഷൻ കോൾ ചെയ്യുമ്പോൾ അത് ആഡ് ചെയ്തിട്ട് റിസൾട്ട് റിട്ടേൺ ചെയ്യും. റിട്ടേൺ എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ്, റിട്ടേൺ എന്ന് പറഞ്ഞിട്ടൊരു വേരിയബിൾ നമുക്ക് റിട്ടേൺ ചെയ്യും. അപ്പം വി ബി എല് ഫങ്ഷൻസ് ക്യാൻ റിട്ടേൺ എ വാല്യൂ, ഫങ്ഷനിൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാൻ പറ്റും. പക്ഷേ പ്രൊസീജിയറിൽ അങ്ങനെ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യാം. സബ് പ്രൊസീജിയർ, ഒരു സബ് പ്രൊസീജിയർ സബ് എന്ന് എഴുതിയിട്ട് എഴുതുന്നതിൽ അതിന് റിട്ടേൺ കമാൻഡ് യൂസ് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു വാല്യൂ റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. ഫങ്ഷൻ പ്രൊസീജിയേഴ്സിലെ വാല്യൂ നമുക്ക് റിട്ടേൺ ചെയ്യാം. മോഡ്യൂൾസ്, മോഡ്യൂൾസ് ആർ കണ്ടെയ്നേഴ്സ് ഫോർ ഹോൾഡിംഗ് വി ബി എ കോഡ്. വി ബി എ കോഡ് ഓരോ പ്രൊസീജിയേഴ്സ് ആയിട്ട് ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും ഒരു പ്രൊജക്റ്റിൽ. കാൽക്കുലേറ്റ് സാലറി പോലെ തന്നെ അവരുടെ ലീവുകൾ കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എംപ്ലോയിൻ്റെ റിട്ടയർമെൻറ്റ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഒരുപാട് സ്റ്റെപ്സ് ഉണ്ടാവും, ഓരോന്നിനും ഓരോ പ്രൊസീജിയറായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടെ ഒരു മൊഡ്യൂളിനകത്ത് സ്റ്റോർ. ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ അതിലൊരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും. പ്രൊസീജിയേഴ്സും വേരിയബിൾസ് ആവശ്യമുള്ളതും ഡിക്ലെയർ ചെയ്യേണ്ടതും ഉണ്ടായിരിക്കും. മൊഡ്യൂൾസ് ക്യാൻ കണ്ടെയ്ൻ ഡിക്ലറേഷൻസ്, അതിൽ വേരിയബിൾ ഡിക്ലറേഷൻസ് അതൊക്കെ ആൻഡ് പ്രൊസീജിയേഴ്സ് അതെല്ലാം കൂടി ചേർത്തിട്ട് നമ്മളൊരു മൊഡ്യൂൾ. ഇപ്പം നമ്മുടെ പ്രൊജക്റ്റിൽ നമ്മൾ ഒരു എംപ്ലോയീസിനെ കുറിച്ച് ഡീറ്റെയിൽസ് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ചെയ്യാനുണ്ട്. എംപ്ലോയീസിൻ്റെ കാൽക്കുലേഷൻസും ഒരുപാട് കണ്ടീഷൻ എംപ്ലോയിനെ ഡിപ്പെൻഡ്, എംപ്ലോയി എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ മൊഡ്യൂളിലെ എംപ്ലോയിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ടായിരിക്കും, അതെല്ലാം അതിലെഴുതി വയ്ക്കാം. വി ബി എ കോഡ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ വൺ ഓർ മോർ മൊഡ്യൂൾ ക്യാൻ ബി കോൾഡ് ഫ്രം ആൻ ഓഫീസ് അപ്ലിക്കേഷൻ ടു പെർഫോം സ്പെസിഫൈഡ് ടാസ്ക്. വി ബി എ കോഡ് ഈസ് പ്ലേസ്ഡ് ഇൻ ഒന്ന് കൂടുതലോ മൊഡ്യൂൾസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അതിലെല്ലാം വി ബി എ കോഡ് എഴുതി വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത് നമുക്കൊരു ഓഫീസ് അപ്ലിക്കേഷനിൽ നമുക്കത് കോള് ചെയ്യാം ഒരു പ്രത്യേക ടാസ്ക് ചെയ്യുന്നതിന് വേണ്ടി. ഇപ്പം എക്സെല്ല് നമുക്ക് ഒരു നമ്പർ എൻറ്റർ ചെയ്തു, ടോട്ടലൊക്കെ കാൽക്കുലേറ്റ് ചെയ്തു, ബില്ല് ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ച് താഴെ ബില്ല് എഴുതി വന്നു. നമ്മൾ 1250 രൂപ 1, 2, 5, 0 ഒറ്റ രൂപയ്ക്കാണ് സാധനങ്ങൾ. അത് നമുക്ക് വേർഡ്സിലേക്ക് 1250 എന്ന് എഴുതി വരണം. അപ്പം നമുക്ക് എക്സെല്ലിൽ അങ്ങനെ ബിൽറ്റിനൊരു ഫംഗ്ഷനൊന്നുമില്ല, നമുക്ക് അതിനുള്ള പ്രൊസീജിയർ പ്രോഗ്രാം എഴുതി എടുക്കാം. അങ്ങനൊരു ഫങ്ഷൻ വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം, എക്സെല്ലിൽ വേണമെങ്കിൽ ആ ഫങ്ഷൻ കോൾ ചെയ്ത് ചെയ്യാം. വി ബി എ എന്താണ്, അതിൻ്റെ യൂസസ് എന്താണ്, അതിലെ ഫീച്ചേഴ്സ്, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കൂടുതൽ പ്രോഗ്രാമിംഗ് ഫീച്ചേഴ്സ് എല്ലാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാവുന്നതാണ്. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക്സ്.